ഹായ് ദോസ് നമസ്കാരം നമ്മുടെ അവതാര നാട്ടുകളുടെ ലോകത്തേക്ക് ഹൃദ്യമായ സ്വാഗതം ലിംഗം വടി പോലെ ഉദ്ധരിച്ച് ദീർഘനേരം നിലനിർത്താം സ്വപ്നമല്ല ലൈംഗിക ശേഷിക്കുറവ് മാറ്റി ദീർഘനേരം രതി ആരും പറയാത്ത ഒരു ഉഗ്രൻ വയാഗ്ര വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഈ വിഷയത്തെയാണ് നമ്മൾ ഈ സെഷനിൽ അഡ്രസ് ചെയ്യുന്നത് ആറ് കിടിലൻ ഒറ്റമൂലി പ്രയോഗങ്ങളും ഏഴാമതായി ഒരടാറ് വയാഗ്രയും നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നു അവസാനം വരെ കാണുക ദോസ്തോ നിങ്ങളുടെ സ്നേഹാദരങ്ങൾക്ക് ഒരുപാട് നന്ദി മൂന്ന് ചെറിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക അഭിപ്രായം എഴുതുക വീഡിയോ ഷെയർ ചെയ്യുക പ്ലീസ് പ്ലീസ് ഡോൺ മൈൻഡ് ലിംഗം ഏറെ നേരം വടി പോലെ നിൽക്കാൻ ആണും പെണ്ണും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ പലപ്പോഴും ഇത് സാധ്യമാകാറില്ല അതുമൂലം ലൈംഗിക സുഖം പലർക്കും ഒരു മരീചികയാണ് എന്നാൽ ഒരു അടിപൊളി വയാഗ്ര വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് ഈ പ്രശ്നത്തെ സോൾവ് ചെയ്യാവുന്നതാണ് അയ്യേ ഇതാണോ എന്ന് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയേക്കാം എന്നാൽ അനുഭവം തന്നെ ഗുരു എന്നേ പറയണ്ടു പലതരത്തിലുള്ള ലൈംഗിക പ്രശ്നങ്ങൾ ഒരിക്കലെങ്കിലും അനുഭവിക്കാത്ത സ്ത്രീകളും പുരുഷന്മാരും നമ്മളുടെ ഇടയിൽ ഇല്ല എന്ന് തന്നെ പറയാം ശാരീരികവും മാനസികവുമായ കാരണങ്ങൾ സ്ത്രീകളെക്കാൾ പുരുഷന്മാരെയാണ് കൂടുതൽ അലട്ടുന്നതെന്ന് പറയാം ലൈംഗിക ശേഷിക്കുറവ് പല പുരുഷന്മാരെയും അലട്ടുന്ന ഒരു പൊതു പ്രശ്നം തന്നെയാണ് ഇതിൽ ഉദ്ധാരണ പ്രശ്നമാണ് പ്രധാനപ്പെട്ട ഒന്ന് ശിഖരസ്ഖലനം ലൈംഗിക താല്പര്യക്കുറവ് എന്നിവയെല്ലാം ശേഷിക്കുറവിൽ പെടുന്നവയാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കൃത്രിമ വഴികൾ തേടി പോകുന്നവർ ഇതുവഴി പല ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിലും ചെന്ന് ചാടുന്നുണ്ട് എന്നാൽ ഈ പ്രശ്നങ്ങൾക്ക് യാതൊരു ദോഷവും വരുത്താത്ത തികച്ചും പ്രകൃതിദത്തമായ പല വഴികളുമുണ്ട് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഇവയ്ക്ക് അനിതര സാധാരണമായ കഴിവുകളുണ്ട് നമ്മൾ വെറുതെ കളയുന്ന വാഴച്ചുണ്ട് വാഴക്കുടപ്പൻ വാഴക്കൂമ്പ് എന്നൊക്കെ പറയപ്പെടുന്ന ഇത് ഒരു പത്ത് ദിവസം അടുപ്പിച്ച് തോരൻ വെച്ച് ഒന്ന് കഴിച്ചു നോക്കുകയേ അതിശയിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടാകും സാധാരണയിൽ കവിഞ്ഞ ഉദ്ധാരണം ഉണ്ടാകുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും വെറുതെ ഇരിക്കുമ്പോൾ പോലും ലിംഗം ഉദ്ധരിക്കുന്നതായി കാണാവുന്നതാണ് ഉദ്ധാരണം കൂട്ടാൻ ഇത് ശീലമാക്കാവുന്നതാണ് ഏത്തവാഴ അല്ലെങ്കിൽ ഞാലിപ്പൂവൻ എന്നിവയുടെ ചുണ്ടുകളാണ് വളരെ ഉത്തമം സമയം നീണ്ടു നിൽക്കാൻ സഹായിക്കുന്ന ഒരു മാന്ത്രിക മാർഗമാണ് വാഴച്ചുണ്ട് വാഴച്ചുണ്ട് അരിഞ്ഞിട്ട് തിളപ്പിച്ച വെള്ളം കുടിച്ചതിന് ശേഷം കിടപ്പറയിലേക്ക് പോകുന്നത് വളരെ ഉത്തമം വാഴച്ചുണ്ട് അരിഞ്ഞ് ലേശം ഉപ്പിട്ട് വേവിച്ച് കഴിക്കുന്നതും ഏറെ ഗുണം നൽകുന്ന ഒന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു മാന്ത്രിക സാധനം തന്നെയാണ് വാഴച്ചുണ്ട് ഏതാനും കാര്യങ്ങൾ വാഴച്ചുണ്ടിനെ പറ്റി പറയാം വിശദമായി മറ്റൊരു വീഡിയോയിൽ 2011 നടത്തിയ ഒരു പഠനമനുസരിച്ച് പ്രമേഹ ലക്ഷണങ്ങളായ ഹൈപ്പർ ഗ്ലൈസീമിയ പൊലൂറിയ പോളിഫാഗിയ പോളിഡിപ്സിയ മൂത്രത്തിലെ പഞ്ചസാരയുടെ അളവ് എന്നിവയെല്ലാം കുറയ്ക്കാൻ വാഴക്കൂമ്പ് സഹായിക്കുന്നതായി കണ്ടെത്തിയുണ്ടായി ഈ കണ്ടെത്തലുകൾ എല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് വാഴക്കൂമ്പിൽ ആൻറ്റി ഡയബറ്റിക് ആൻറ്റി ഏജിയ പ്രോപ്പർട്ടികളുടെ സാന്നിധ്യമുണ്ട് എന്നാണ് പ്രമേഹ രോഗികൾക്ക് ഏറ്റവും മികച്ച ഒരു ഭക്ഷ്യവസ്തുവായി ഇത് ഉപയോഗിക്കാമെന്നും പഠനത്തിൽ തെളിഞ്ഞിട്ടുണ്ട് വാഴയുടെ കൂമ്പിലും വാഴപ്പിണ്ടിയിലും കുറഞ്ഞ ഗ്ലൈസമിക് സൂചികകളും ഫൈബറും ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളും എല്ലാം ഉയർന്ന തോതിൽ അടങ്ങിയിരിക്കുന്നുണ്ട് രക്തധമനികളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് തടയാനും ഇത് വളരെയധികം സഹായകമാണ് അപ്പോൾ എങ്ങനെയാണ് ഉദ്ധാരണം ഉണ്ടാകുന്നത് എന്ന് മനസ്സിലായല്ലോ അതുപോലെ തക്കാളി വാഴച്ചുണ്ട് എന്നിവ തോരൻ വെച്ച് ദിവസവും 180 ഗ്രാം വീതം 10 ദിവസം കഴിച്ചാൽ ഉദ്ധാരണം കമ്പി പോലെ വർദ്ധിക്കുകയും ലൈംഗിക ബലക്ഷയം പരിഹരിക്കപ്പെടുകയും ചെയ്യും ശീഖരസ്ഖലനം പമ്പ കടക്കും ധൈര്യമായി പരീക്ഷിച്ചോളൂ മെറൂണോ അല്ലെങ്കിൽ നേരത്തെ പർപ്പിൾ നിറമോ ആയിരിക്കും വാഴക്കൂമ്പുകൾക്ക് കൂടാതെ കോശങ്ങളുടെ ആരോഗ്യത്തിനും പ്രായാധിക്യത്തിൻ്റെ ചെറുത്തുനിൽപ്പിനും അനുയോജ്യമായ ഒന്നാണ് ഈ ഫലം പ്രത്യുത്പാദന അവയവങ്ങളുടെ സംരക്ഷണത്തിനും മുലയൂട്ടുന്ന അമ്മമാരെ കൂടുതൽ ആരോഗ്യവതികളാക്കി തീർക്കുന്നതിനും ശരീരത്തിലെ എല്ലാത്തരം അണുബാധകളെ തടയുന്നതിനും ആർത്തവ വിരാമത്തിൻ്റെ വിഷമതകൾ ലഘൂകരിക്കാനും ഇത് വളരെ ഫലപ്രദമാണെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം പ്രകൃതിയിലെ വയാഗ്രയാണ് മുരിങ്ങയെന്ന് പറയാം പ്രത്യേകിച്ചും മുരിങ്ങയുടെ കുരു ഇത് അരച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് മൂത്ത കുരുവാണ് ഉപയോഗിക്കേണ്ടത് ഈ കുരു ഉണക്കിപ്പൊടിച്ച് പാലിൽ തിളപ്പിച്ച് കഴിക്കുന്നതും വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സംഗതിയാണ് മൂപ്പത്തിയ മുരിങ്ങക്കുരു പൾപ്പ് സഹിതമെടുത്ത് നെയ്യിൽ വറുത്ത് ധൈര്യമായി കഴിച്ചോളൂ 10 ദിവസത്തിനകം ഉദ്ധാരണം ലഭിക്കാത്ത ലിംഗം പോലും വടി പോലെ നിൽക്കും നിലപ്പന എന്ന ആയുർവേദ സസ്യം ഉദ്ധാരണത്തിന് വളരെ പറ്റിയ ഒരു പ്രതിവിധിയാണ് ഇതിൻ്റെ കിഴങ്ങാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇത് ഉണക്കിപ്പൊടിക്കുക ഈ പൊടി പശുവിൻ പാലിൽ കലർത്തി കുടിക്കാവുന്നതാണ് പശുവിനെ കറന്ന് ചൂടോടെ ഉള്ള പച്ചപ്പാലിൽ ചേർത്ത് ഉടനാണ് കുടിക്കേണ്ടത് അതായത് പാല് തിളപ്പിക്കരുത് നിലപ്പനക്കിഴങ്ങ് അരച്ച് പാലിൽ ചേർത്ത് കഴിക്കുന്നതും വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ് ഇനി പറയുന്നത് നിങ്ങളുടെ ചുണ്ടിലൊരു ചെറു പുഞ്ചിരി വളർത്തിയേക്കാം സീസൺ കാലത്ത് സമ്പുഷ്ടമായ ചക്കക്കുരുവും ശേഷിക്കുറവിനും ഉദ്ധാരണത്തിനുമുള്ള നല്ലൊരു പരിഹാര മാർഗമാണ് പ്രത്യേക രീതിയിൽ ഉപയോഗിക്കണമെന്ന് മാത്രം ഇത് ഉണങ്ങിയ മണ്ണിൽ 1 മാസം കുഴിച്ചിടുക പിന്നീട് എടുത്ത് തോരൻ വെച്ച് തുടർച്ചയായി കഴിക്കുക അല്ലെങ്കിൽ പുഴുങ്ങി കഴിക്കുക അടുപ്പിച്ച് കഴിക്കണം
ഒരു 10 ദിവസമെങ്കിലും കഴിച്ചതിനു ശേഷം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ലൈംഗിക ബലഹീനത പമ്പ കടന്നിരിക്കും അനിതര സാധാരണമായ ഉദ്ധാരണശേഷിയും ലഭിക്കും അതുപോലെ ഏത്തപ്പഴം ലൈംഗിക മൂഡിലേക്ക് വരാൻ വളരെയേറെ നല്ലതാണ് പ്രത്യേകിച്ചും നെയ്യിൽ വരട്ടി കഴിച്ചാൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഇത് ഒരുപോലെ പ്രയോജനകരവുമാണ് ശരീരത്തിന് സ്റ്റാമിന നൽകുന്ന ഒന്നുകൂടിയാണ് ഏത്തപ്പഴം ഇരട്ടി മധുരം ഉദ്ധാരണത്തിന് ഉപയോഗിക്കാവുന്ന മറ്റൊരു മരുന്നാണ് ഇതിൻ്റെ പൊടി പാലിൽ കലക്കി നെയ്യും തേനും ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇനി ഒന്നുള്ളത് ജാതിക്കയാണ് ജാതിക്ക രുചിക്കും മണത്തിനും മാത്രമല്ല ലൈംഗികപരമായ ഗുണങ്ങൾക്കും വളരെ പേരുകേട്ടത് തന്നെയാണ് വെറ്റില ജാതിക്ക എന്നിവ ചേർത്ത് ചവച്ചരച്ച് നീരിറക്കുന്നത് വളരെ ഗുണം ചെയ്യുന്ന ഒരു മാർഗമാണ് തേനും പകുതി വേവിച്ച മുട്ടയും ജാതിക്കയും കൂട്ടി കഴിച്ചാൽ താല്പര്യം വളരെയധികം വർദ്ധിക്കും ബന്ധപ്പെടുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് കഴിച്ചാൽ രതിസുഖം വർദ്ധിക്കുകയും സമയദൈർഘ്യം ലഭിക്കുകയും അനിതര സാധാരണമായ ഉദ്ധാരണം ലഭിക്കുകയും ചെയ്യുമെന്ന് വാത്സ്യായനൻ പണ്ടേക്ക് പണ്ടേ എഴുതി വച്ചിട്ടുണ്ട് അതുപോലെ വെളിച്ചെണ്ണയിലെ ജാതിക്ക അരച്ചത് ചേർത്ത് കാച്ചി ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് അവയവം മസാജ് ചെയ്യുന്നത് വളരെ ഫലപ്രദമായ ഒരു മാർഗമാണ് അനിതര സാധാരണമായി ലിംഗം ഉദ്ധരിക്കുന്നതിനും ദീർഘനേരം ഉദ്ധരിച്ചു നിൽക്കുന്നതിനും വളരെ നല്ല ഒരു മാർഗമാണിത് കടല ചെറുപയർ ഗോതമ്പ് എന്നിവ ഓരോ സ്പൂൺ എടുത്ത് കുതിർക്കുക ശേഷം ഒരു ഗ്ലാസ് ആട്ടിൻ പാലിൽ ഇത് ഇട്ട് വേവിക്കണം ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതിലല്പം തേനും നെയ്യും ചേർത്ത് കഴിക്കാവുന്നതാണ് വളരെയേറെ ഗുണം തരുന്ന ഒരു മാർഗം കൂടിയാണ് ഇത് ഇനി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന വയാഗ്ര എങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം ഇതിനായി നമുക്ക് വേണ്ടത് ഒരു 3 സ്പൂൺ ഉഴുന്ന് കുതിർത്തെടുക്കുക 6 മൂത്ത മുരിങ്ങക്കോലിൻ്റെ കുരു പൾപ്പ് സഹിതം എടുക്കുക വാഴച്ചുണ്ട് അരിഞ്ഞത് ഒരു 3 സ്പൂൺ എടുക്കുക ഒരു ഏത്തപ്പഴം ചെറുതായി നുറുക്കിയെടുക്കുക ഒരു 12 വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കുക ഇവ ഓരോന്നും നെയ്യിൽ വെവ്വേറെ വഴറ്റിയെടുക്കുക നന്നായിട്ട് വഴറ്റിയെടുക്കുക അതിലേക്ക് 1/2 ടീസ്പൂൺ ജാതിക്ക പൊടിച്ചതും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ചേർത്തിളക്കിയെടുക്കുക ശേഷം മിക്സിയിൽ നന്നായി ഒന്ന് കറക്കിയെടുക്കുക ഇത് ഇത്തരണത്തിൽ എടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് ഇതിൽ നിന്നും ഒരു 3 സ്പൂൺ എടുത്ത് 1 സ്പൂൺ തേനും ചേർത്ത് അത്താഴത്തിന് ശേഷം കഴിക്കുക 10 ദിവസത്തിന് ശേഷം സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഉദ്ധാരണം കമ്പിക്ക് സമാനമാകും ഒപ്പം ലൈംഗിക തൃഷ്ണയും ആവേശവും 10 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്യും ആണായാലും പെണ്ണായാലും ഒരുപോലെ ഇത് കഴിക്കാവുന്നതാണ് ഒപ്പം എണ്ണ മസാജിങ്ങും കൂടെ നടത്തുകയാണെങ്കിൽ നിങ്ങൾ സ്വയം അത്ഭുതപ്പെട്ടു പോകുന്ന റിസൾട്ട് ഉണ്ടാവും അനിതര സാധാരണമായ ഉദ്ധാരണശേഷിയും ലിംഗം വടി പോലെ നിൽക്കുന്ന അവസ്ഥയിലേക്കും കൊണ്ടെത്തിക്കും അപ്പോൾ ഈ സെഷൻ ഏവർക്കും ഉപകാരപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ദയവായി അഭിപ്രായങ്ങൾ വിമർശനങ്ങൾ തുറന്നെഴുതുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് വിനയപൂർവ്വം താല്പര്യപ്പെടുന്നു ഒപ്പം ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും അടുത്ത വീഡിയോയിലേക്കും ശുക്രിയ ഫിർമലെങ്കി ബൈ ബൈ